ടീം സെൽവരാജ് ചേട്ടന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ് ഈ കാണുന്നത്. ഇത് ക്ലാവർ, ക്ലാവറും കാട്ടുപക്കി, കാട്ടുപക്കി ലൈനേജ്. ഇത് എന്താ, ഏതാ ലൈനേജ്? എത്ര മണിക്കൂറാണ് ഇത് പറക്കുന്ന കപ്പാസിറ്റി? ഈ ഒരു ജോഡിക്ക് ഉണ്ടാവുക, എങ്ങനെയാണ് പറക്കുന്നത്? ഇത് വന്ന് ഒന്ന് വന്ന് ഇങ്ങനെ ക്ലാവർ ലൈനേജ് കൊടുത്തിട്ട് എന്നു വന്നത് കാട്ടുപക്കി ലൈനേജിലാണ്. രണ്ടും പൊട്ട് കൊടുത്തിരുന്നു. ഇതിൽ വന്ന് പെട്ടേ പതിനാ കരങ്ങണ്ടായിരുന്നു. ആണും പതിനാ ഇരുണ്ട കണ്ടായിരുന്നു. അല്ല ലൈറ്റ് അതിന് വെക്കുന്നവരും കരിങ്ങണ്ണു പ്രധാനമാണ്. ആണ് വന്ന് കരിങ്ങണ്ണു പുറ കരിങ്കണ്ണില് പ്രാവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ പറഞ്ഞ കാട്ടുപക്കി ലൈനേജ് അല്ലേ? ഇത് വെട്ടുകണ്ണിലാണല്ലോ ഉള്ളത് പ്രാവ്? വെട്ടുകണ്ണ് വരും, കരിങ്കണ്ണ് വരും, ഇരണ്ട് മഞ്ചകണ്ണ് വരും. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മളെ ആ ഒരു ക്ലാവർ, സബ്ജാ ക്ലാവറിന്റെ ജോഡി ഇതാണ്, ഇതാണല്ലേ? ഓക്കെ, ഇത് രണ്ട് ജോഡി ഇട്ട പ്രാവ് കുഞ്ഞന്മാര് എത്ര മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്? എന്റെ ജോഡിയിൽ വന്ന് നമുക്ക് പ്രാവ് ഇരുപത് മേലെ പ്രാവ് പറക്കും. 21, 22 അന്ത റേഞ്ചില പ്രാവ് പറക്കും. അപ്പൊ എന്ത് ലൈനേജ് എന്താ, നമ്മ അന്ത ക്ലാവറിലെ പോട്ട് ഉടയ്ക്കുമ്പോൾ ഇന്ത് ലൈനേജ് പ്രാക്കിൽ നമ്മ കൺട്രോളിൽ വരും. പെട്ടെന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റും, എംപയർക്ക് കാണിച്ചു കൊടുക്കാനും പറ്റും. അതുപോലെ നമുക്ക് വീട്ടിലെ വന്ന് കറക്റ്റ് നമ്മ റെക്കോർഡ് പോട്ട് പ്രാവ് ഇറത്തില്ല. എപ്പോഴും നമ്മള് മേലെ തന്നെ, നമ്മുടെ ലോഫ്റ്റിന്റെ മുകളിൽ തന്നെ പ്രാവ് പറക്കും ചെയ്യും. നമ്മള് റെക്കവിട്ട് പ്രാവിനെ കാണിച്ചു കൊടുത്ത് ഇരുത്തിയാല് പെട്ടെന്ന് വന്ന് ഇരിക്കുകയും ചെയ്യും. ടൈം പോകുന്ന നമ്മൾ എപ്പോ ഇരുത്തിയത്? എത്ര മിനിറ്റോടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ലെഫ്രിക്ക്? ഇത് വന്ന് നൈറ്റ് നമുക്ക് ഒരു 5 നിമിഷം 4 നിമിഷത്തെ വരെ നൈറ്റ് പ്രാവ് വന്നിട്ട്, നൈറ്റിൽ 5 മിനിറ്റ് കൊണ്ട് പ്രാവ് വന്നിട്ട് പോകും. 5-4 നിമിഷത്തെ വരെ. ഓ, അത് അതങ്ങനെ കറക്റ്റ് എല്ലാ പ്രാവും അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം 15 മിനിറ്റ് അതും ദൂരെ തന്നെ പോയി പറക്കും. ഒരു പ്രാവ് വേറെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ മറ്റേ പ്രാവ് വേറെ സ്ഥലത്ത് അങ്ങനെ പറക്കും. ഇതങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ, ഇത് കണ്ടില്ലേ, ഇത് അടുത്തൊരു ജോഡിയാണ്, ജോഡി സെറ്റ് പ്രാവാണ്. 20 മണിക്കൂറിലേക്ക് ടൂർണമെന്റിൽ പറത്താൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്ത ആ ഒരു ജോഡിയാണ് ഇത്. സബ്ജ നിങ്ങളുടെ മെയിൻ ലൈനേജ് സബ്ജ പ്രാവ്? ഇത് രണ്ടും സബ്ജ ലൈനേജ് തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങള് സെയിം ലൈനേജ് തന്നെ എടുക്കാൻ വേണ്ടിട്ടാണ്? ഇരുപത് എല്ലാ പ്രാവും നോക്കിക്കഴിഞ്ഞാൽ 20-ന് മേലെ പറക്കുന്ന ലൈനേജാണ് ഈ പ്രാവുകളൊക്കെ. ഞാനിപ്പം നാഗർകോവിൽ വന്നിട്ട് സെൽവരാജ ചേട്ടന്റെ വീട്ടിൽ വരാൻ പറ്റിയതൊരു വലിയ ഭാഗ്യമാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് 30-40 വർഷമായിട്ട് ഒരേ ലൈനേജ് മെയിൻറ്റെയിൻ പണിയിട്ട് ആ ഒരു ഒരേ ലൈനേജ് വെച്ചിട്ട് ടൂർണമെന്റ് പറത്തി പ്രൈസ് വാങ്ങുന്ന ആ ഒരു ലോഫ്റ്റാണ് ഇത്. വേറെ ഒരു പുറത്തെ ലൈനേജ് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ലൈനേജ് മാത്രം മതി നമുക്ക് പ്രൈസ് വാങ്ങാൻ ടൂർണമെന്റിൽ. ഇതാണ് ഇപ്പൊ ജോഡിയായിട്ട് രണ്ടും പെയർ അല്ലേ? ഇതിന്റെ കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ടായിരുന്നോ? ഇത് ഇപ്പൊ ജോഡി ഞങ്ങൾ പൂസാ പോട്ടിരിക്കും. ഗോഡ്വിൻ, ഇത് ഏതാ ലൈനേജ്? ഏത് ലൈനേജ് ആണ് പ്രാവ്? ഇത് ജാക്കിനി ലൈനേജ് പ്രാവ്. ഇത് ഇപ്പോ ഞങ്ങൾ ഉരുവാക്കി എടുത്ത പ്രാവ്. ഇത് കണ്ണെല്ലാം പാത്തിങ്ങനെ ഗ്രീൻ ഷേഡ് എല്ലാം അടിച്ച് പച്ചക്കണ്ണ്. ഇത് ഇതാണല്ലേ പച്ചക്കണ്ണ്? പച്ചക്കണ്ണ് പ്രാവ്, മഞ്ചക്കണ്ണ് എല്ലാം മിക്സിംഗിൽ ഇറക്കുന്നുണ്ട് പ്രാവ്. ഓക്കെ ഓക്കെ, വ്യത്യാസം ഉണ്ടല്ലേ?
കൺഫേം ഇത് പഴയ അപ്പാകാലത്തിലിരുന്ന് ഉറവാക്കിയിരിക്കുന്നത് ഇതിട്ടും പച്ചക്കണ്ണ് പ്രാവാണിത് സുർമ്മപ്പുള്ളി ജാക്ക് ജീനിയില് പച്ചക്കണ്ണ് പതിനഞ്ച് വർഷത്തിന് മുന്നേ നമ്മുടെ സെൽവരാജ് ചേട്ടന് രണ്ട് വർഷം അടുപ്പിച്ചിട്ട് 15 മണിക്കൂർ ടൈം വെച്ച പ്രാവാണ് ജീനി ടൈം വെച്ച ജീനിയാണ് ലൈനേജ് ആ ഓക്കെ ഓക്കെ ഇത് പറത്തിയിട്ടുണ്ടായിരുന്നോ അപ്പം ഇതാണ് നമ്മുടെ സെൽവരാജ് ചേട്ടന്റെ ലോഫ്റ്റ് അതിന്റെ മാടിയില് മുകളിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം 22 മണിക്കൂറും 24 മണിക്കൂറും 30 മണിക്കൂർ വരെ പ്രാവിനെ പറത്തി ഇറക്കിയിട്ടുള്ള ലോഫ്റ്റാണിത് നമ്മുടെ ഗോഡ്വിൻ എന്റെ കൂടെ ഉണ്ട് ഇപ്പം പുള്ളിയുടെ മകനാണ് ഇതിവിടെ എത്ര ഫോക്കസ് ആണ് ഇപ്പൊ ഒരു ഫോക്കസ് ആണോ ലൈറ്റ് ഉള്ളത് രണ്ട് ഫോക്കസ് ഇരിക്കില്ല ഓക്കെ ഓക്കെ പ്രാവ് എങ്ക ഉപ്പാരി ലാൻഡിംഗ് കീഴയാ ഓ സൂപ്പർ പ്രാവ് 20 മണിക്കൂർ പറന്ന് ഇറങ്ങുമ്പോ നമ്മുടെ പ്രാവിനെ കാണിച്ചു കൊടുത്ത് ഇറങ്ങുന്ന സമയത്ത് തറയിലാണ് ഇറങ്ങുക മാത്രമല്ല വേറെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും പോയി ഇരിക്കത്തില്ല കറക്റ്റ് തറയില് അല്ലെങ്കിൽ ഷീറ്റിന്റെ മുകളിൽ തറയിലാണ് പ്രാവ് ഇറങ്ങുന്നത് ഓക്കെ നിങ്ങളുടെ ഇവിടെ മാത്രമാണോ കൂടുള്ളത് അല്ലെങ്കിൽ നാപ്പത്തമ്പത് കൂടുകള് നമുക്ക് ഓക്കെ അങ്ങനെല്ലാം കൂട് അപ്പൊ നിങ്ങ പുറാ വിടുമ്പോ അത് അന്ത പുറത്തെ കൂടെ പറന്ന് ഇങ്ങ കറക്റ്റാ വന്നിറങ്ങും കറക്റ്റാ വന്നിറങ്ങും ഓക്കെ ഓക്കെ ക്വാളിറ്റി നമ്മൾ ഓക്കെ എന്തായാലും പഴയ ലൈനേജ് ഉറച്ചിരിക്കുന്ന എന്താ ക്വാളിറ്റി ഇതിലേക്ക് തെരിഞ്ഞതിനാണ് പ്രശ്നമില്ല കറക്റ്റാ എങ്ക ഇറങ്ങി ഫസ്റ്റ് എങ്ക ഇറങ്ങിയിട്ട് അങ്ങനെ കറക്റ്റ് ഇറങ്ങി ഓക്കെ ഓൾഡ് ലൈനേജാ പഴവലിന് ഒരു 10 ഇങ്ങനെയാണ് പുള്ളി ഇവിടെ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു തനിയൊരു റൂമാണ് ആ റൂമിലിങ്ങനെ തുറന്നിട്ടിട്ടാണ് പ്രാവിനൊക്കെ ടൂർണമെന്റിൽ വിടുമ്പോ എന്താണ് കൂടുതലായിട്ട് ഭക്ഷണം കൊടുക്ക കഴിക്കാന് ഇത് ബാദാം പരപ്പ് ടൂർണമെന്റിന് വിടുമ്പോ വെണ്ട് പരപ്പ് കൊടുത്തോളൂ ആ ബാദാം പരപ്പ് നമുക്ക് ലൈനേജിൽ മാക്സിമം ഇയർക്കായിട്ട് തെങ്ങിനാകും നിറയെ മെഡിസിൻ ഏതാവത് കൊടുക്കുകയാ എന്താ അല്ല എന്താ ടാബ്ലറ്റ് വിറ്റാമിൻ അത് മറ്റു എന്താ കൊടുക്കലിൻ ഐറ്റം ഒന്നും കൊടുക്കാതെ വെറും ബദാം പരിപ്പ് കൊടുത്തിട്ട് 20 മണിക്കൂർ നിങ്ങളിവിടെ പറത്തുന്നതല്ലേ ഇതേതാ മസ്കി ഇല്ല അതിന് കരിങ്കണ്ണില് ഇത് എന്താ എന്താ ലൈനേജ് ഉണ്ടോടെ പഴയ താമര
ആ ഇത് ആ